ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സിയുടെ പുതിയ സിലബസിലെ ഇന്ത്യൻ സാന്ദ്രസമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ കാരണം ഇതിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ തന്നെയും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറിയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം ഈ പ്ലാസി എന്ന സ്ഥലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായിരുന്നു പശ്ചിമ ബംഗാളിൽ പ്ലാസി എന്ന സ്ഥലം ബംഗാളിലായിരുന്നു പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ് റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ബംഗാളിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവ് ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവാണ് കാരണം മറ്റൊന്നുമല്ല ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടുത്തറിയിട്ട യുദ്ധം പ്ലാസി യുദ്ധമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ക്ലൈവാണ് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നത് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ തന്നാൽ ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം പ്ലാസ് യുദ്ധമാണെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട പ്രദേശം ബംഗാളാണ് അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറിയിട്ട പ്രദേശം ഏതാണ് ബംഗാളാണ് പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ആലംഗീർ രണ്ടാമൻ പ്ലാസി യുദ്ധം നടന്ന സമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമനായിരുന്നു പ്ലാസി യുദ്ധത്തിന് പ്രധാന കാരണം എന്തായിരുന്നു ഇരട്ടറ ദുരന്തം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറിൽ നടന്ന ഇരട്ടറ ദുരന്തമാണ് പ്ലാസി യുദ്ധം നടക്കാനുള്ള പ്രധാന കാരണം സിറാജു ധവളയുടെ നേതൃത്വത്തിൽ ഏകദേശം നൂറ്റി ഇരുപതോളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഒരു ഇരുട്ടറയിൽ അടച്ച് സാഹസം മുട്ടിച്ച് കൊന്ന കുപ്രസിദ്ധമായ സംഭവമാണ് ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധമെന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധമാണ് ബക്സാർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് ബക്സാർ എന്ന സ്ഥലം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ബക്സർ എന്ന സ്ഥലം ബീഹാറിലാണ് ബക്സാർ യുദ്ധം നടന്നത് ആരക്ക തമ്മിലാണ് ഷൂജ ഉദ്ധളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ബക്സാർ യുദ്ധം നടന്നത് ഷുജ ഉദ്ധവളയും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ബക്സർ യുദ്ധം ബക്സർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് ബക്സർ യുദ്ധത്തിൽ ഷുജാ ഉദ്ധവളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികൾ ആരൊക്കെയാണ് മിർക്കാസിമും ഷാ ആലം രണ്ടാമനും ബക്സർ യുദ്ധത്തിൽ ഷുജ ഉദ്ധവളയെ പിന്തുണച്ച ഇന്ത്യൻ ഭരണാധികാരികൾ മിർ കാസിമും ഷാ ആലം രണ്ടാമനുമായിരുന്നു ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടി ഉറപ്പിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ബക്സാർ യുദ്ധം അപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം സുസ്ഥിരമാക്കിയ യുദ്ധം ഏതെന്ന് ചോദിച്ചാലും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഊട്ടി ഉറപ്പിക്കാൻ കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് ബെക്സാർ യുദ്ധമാണ് എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ അതായത് ഫൗണ്ടേഷൻ നൽകിയ യുദ്ധം ഏതാണ് പ്ലാസി യുദ്ധമാണ് ബക്സാർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് അലഹബാദ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലെ അലഹബാദ് ഉടമ്പടിയിലൂടെയാണ് ബക്സാർ യുദ്ധം അവസാനിപ്പിച്ചത് മൈസൂറിലെ സുൽത്താൻമാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് മൈസൂർ യുദ്ധങ്ങൾ മൈസൂർ യുദ്ധം മൈസൂറിലെ സുൽത്താൻമാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ നയിച്ച സുൽത്താന്മാർ ആരൊക്കെയായിരുന്നു ഹൈദരാലിയും ടിപ്പു സുൽത്താനും ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെ ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ആരക്കത്തമ്മിലായിരുന്നു ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒന്നാം മൈസൂർ യുദ്ധം നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ഏതാണ് മദ്രാസ് സന്ധി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപതിലെ മദ്രാസ് സന്ധിയിലൂടെയാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് രണ്ടാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെയാണ് രണ്ടാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വരെയാണ് ഏത് യുദ്ധം നടക്കുന്ന സമയത്താണ് ഹൈദരാലി മരണപ്പെട്ടത് രണ്ടാം മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ രണ്ടാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്താണ് ഹൈദരാലി മരണപ്പെട്ടത് ഹൈദരാലിയുടെ മരണശേഷം മൈസൂറിലെ സുൽത്താനായത് ആരാണ് ടിപ്പു സുൽത്താൻ ഹൈദരാലിയുടെ മരണശേഷം മൈസൂറിലെ സുൽത്താനായത് ടിപ്പു സുൽത്താനാണ് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി ഏതാണ് മംഗലാപുരം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ മംഗലാപുരം ഉടമ്പടിയോടുകൂടിയാണ് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മൂന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്താണ് ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണം മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന കാരണം ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണമാണ് മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് കോൺവാലിസ് പ്രഭു മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിയാണ് അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട് ഏതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശം ഏതാണ് മലബാർ ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാർക്ക് മലബാർ വിട്ടുകൊടുക്കാൻ കാരണമായ സന്ധി ഏതാണ് ശ്രീരംഗപട്ടണം സന്ധ്യയാണ് നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നാലാം മൈസൂർ യുദ്ധം നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം കാരണം എന്താണ് ടിപ്പു സുൽത്താൻ മരണമടഞ്ഞ യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിലാണ് ടിപ്പു സുൽത്താൻ മരണമടഞ്ഞത് അപ്പോൾ അത് ഏത് യുദ്ധത്തിലായിരുന്നു നാലാം മൈസൂർ യുദ്ധ യുദ്ധത്തിലായിരുന്നു നാലാം മൈസൂർ യുദ്ധം നടന്ന സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു ആർദർ വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധം നടന്ന സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർദർ വെല്ലസ്ലി ആയിരുന്നു നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ് മൈസൂർ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം മൈസൂറാണ് ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ എന്നറിയപ്പെട്ടത് മറാത്ത യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധമാണ് ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മറാത്ത യുദ്ധങ്ങൾ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നു മുതൽ എന്നുവരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെ ഒന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെയായിരുന്നു ഒന്നാം മറാത്ത യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസ്റ്റിങ്സ് ഒന്നാം മറാത്ത യുദ്ധസമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് സൽഭായി സന്ധി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ സൽബായി സന്ധിയിലൂടെയാണ് ഒന്നാം മറാത്ത യുദ്ധം അവസാനിച്ചത് രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയായിരുന്നു രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് രാജ്കട്ട് ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ രാജ്ഘട്ട് ഉടമ്പടിയിലൂടെയാണ് രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെ മൂന്നാം മറാത്ത യുദ്ധത്തിൻ യുദ്ധത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വരെയാണ് മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യയിലെ പ്രദേശം ഏതാണ് പൂനെ മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യയിലെ പ്രദേശം പൂനെയാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ് കർണാട്ടിക് യുദ്ധത്തിൽ അവസാനിച്ചത് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് ആക്സല ചാപ്പിലെ സന്ധി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ആക്സില ചാപ്ലേ സന്ധി വന്നത് ഇതോടുകൂടിയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ആയതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളിൽ ഈ യുദ്ധത്തിന് വലിയ പ്രാധാന്യം വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ് പോണ്ടിച്ചേരി സന്ധി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിലെ പോണ്ടിച്ചേരി സന്ധ്യയിലൂടെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ച ഉടമ്പടി ഏതാണ് പാരീസ് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് വാണ്ടി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി യുദ്ധം ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് വാണ്ടി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാടാണ് പി എസ് സിയുടെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ ഇന്ത്യയിലെ പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്